ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പൊതുവിൽ പറയാറുണ്ട്, സ്ത്രീകളെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ഒരു ഗൃഹത്തിൻ്റെ സർവവിധമായ ഉയർച്ചയും ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് ഉള്ളത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഒരു സ്ത്രീയിൽ ആ ഒരു മഹാലക്ഷ്മി ദേവി കുടികൊള്ളുന്നതിന്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നതിന്, ആ സ്ത്രീ നിർബന്ധമായും പാലിക്കേണ്ടുന്ന കുറച്ച് ചിട്ടവട്ടങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു സ്ത്രീ പാലിക്കുമെങ്കിൽ ആ ഒരു സ്ത്രീയിലൂടെ ആ ഒരു കുടുംബത്തിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം ആവോളം സിദ്ധിക്കുന്നതാണ്. അത് ആ ഒരു കുടുംബത്തിൽ ആ ഒരു സ്ത്രീക്ക് മഹനീയമായ സ്ഥാനം നേടിക്കൊടുക്കും, ബഹുമാനം നേടിക്കൊടുക്കും, മറ്റുള്ളവരുടെ ആദരവിന് പാത്രമായി തീരും, പ്രശംസകൾ പിടിച്ചു പറ്റും. അപ്പോൾ സ്ത്രീകൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഐരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു ലക്ഷണമുണ്ട്. അത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, ഈ പറയുന്ന ബ്രഹ്മ മുഹൂർത്തത്തിൽ ഏതൊരു സ്ത്രീ എഴുന്നേൽക്കുന്നുവോ ആ ഒരു സ്ത്രീക്ക് ഈ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആവോളം സിദ്ധിക്കുന്നതാണ്. എല്ലാ ദേവീ ദേവന്മാരും പുലർകാലെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ബ്രഹ്മ മുഹൂർത്തം. ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പൂജകൾ, അഭിഷേകാദി കർമ്മങ്ങളൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ അവർ നടയൊക്കെ തുറക്കുന്ന പുണ്യ മുഹൂർത്തമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. പ്രകൃതി ഉണർന്നെഴുന്നേൽക്കുന്ന സമയമാണ്. പുലരുന്നതിനും ഏഴര നാഴിക വെളുപ്പിന് ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ ഏതൊരു സ്ത്രീയാണോ നിരന്തരം എഴുന്നേൽക്കുന്നത്, ആ ഒരു സ്ത്രീക്ക് ക്രമേണ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി മാറുന്നതാണ്. മാത്രമല്ല, സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്നത് വളരെ സഹായകരമാണ് എന്ന് പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സൂര്യൻ ഉദിച്ചിട്ടും കിടന്നുറങ്ങുന്ന മടിച്ചുകളായിട്ടുള്ള സ്ത്രീകൾക്ക് ലക്ഷ്മി കടാക്ഷം പോയിട്ട് യാതൊരുവിധ ഐശ്വര്യവും പുരോഗതിയും ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മടി, അലസത, ഇത് വെടിഞ്ഞ് പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് നിങ്ങളുടേതായ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട്, അവർ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും സ്ത്രീകളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ പാലിക്കേണ്ടുന്ന ഒന്ന് എന്ന് പറയുന്നത്, ഉണർന്ന ഉടൻ അവർ ശരീരശുദ്ധി ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയിട്ട് പ്രഭാതത്തിൽ തന്നെ നിങ്ങൾ കുളി നിർവഹിക്കുക എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടും പ്രഭാതത്തിലെ കുളി സ്ത്രീകൾക്ക് വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് ആ ഒരു സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം, കുളി കഴിഞ്ഞ ശേഷം വൃത്തിയുള്ള വസ്ത്രം, അതായത് തലേ ദിവസമോ അതിനു മുൻപോ അലക്കി, ഇതിനു മുൻപ് ധരിച്ചിട്ടില്ലാത്ത ആ ഒരു വസ്ത്രം വേണം നമ്മൾ ധരിക്കുവാന്. അലക്കിയ കോടി വസ്ത്രങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും അംശവും ഉണ്ട്. എന്നാൽ നമ്മൾ കുളിച്ചതിന് ശേഷം വീണ്ടും പഴകി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ച വസ്ത്രം ധരിക്കുകയാണെങ്കിൽ, അതിൽ മൂധേവിവാസമാണുള്ളത്. അതിലൂടെ നമുക്ക് ലക്ഷ്മിവാസം സിദ്ധിക്കുകയില്ല. അതുകൊണ്ട് കുളി കഴിഞ്ഞാൽ ഉടൻ ശുദ്ധമായ വസ്ത്രം ധരിക്കുവാൻ ശ്രദ്ധിക്കുക. അതിരാവിലെ ഉണർന്ന് ഈ വിധത്തിൽ കുളി കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് സ്ത്രീകൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഗൃഹത്തിൽ ഒരു നിലവിളക്ക് കൊളുത്തി വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷമേ നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക്, ഗൃഹഭരണത്തിലേക്ക് കടക്കുവാൻ പാടുള്ളൂ. കാരണം പ്രഭാത സന്ധ്യയിലും സായാഹ്ന സന്ധ്യയിലും രണ്ടു നേരം നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നത് സർവൈശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരും. ലക്ഷ്മി ദേവി സർവൈശ്വര്യത്തോടും സർവവിധ സൗഭാഗ്യത്തോടും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന രണ്ട് സന്ദർഭങ്ങളാണ്, ഒന്ന് ഈ ഒരു പ്രഭാതവും മറ്റൊന്ന് ഈ ഒരു സായാഹ്നവും. അങ്ങനെയുള്ള ഒരു പ്രഭാതത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് ലക്ഷ്മി ദേവിയെ നമ്മൾ എതിരേൽക്കുമെങ്കിൽ, ആ ഒരു സ്ത്രീക്ക് ഒരു കഷ്ടപ്പാടും ഒരു ദുഃഖവും ഒരു ദുരിതവും ഒരിക്കലും ഉണ്ടാവില്ല. അടുത്തതായിട്ട് സ്ത്രീകൾ പാലിക്കേണ്ടത് ആ ഒരു അടുക്കളയാണ്. നമുക്കറിയാം ഒരു ഗൃഹത്തിലെ അടുക്കള എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന്. ഒരു ഗൃഹത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും വേണ്ടുന്ന ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ് അടുക്കള എന്ന് നമുക്കറിയാം. ഈ ഒരു അടുക്കളയിൽ വൃത്തിയോടും ശുദ്ധിയോടും കൂടി പരിചരിക്കുകയും വൃത്തിയോടും ശുദ്ധിയോടും കൂടി അടുക്കള വയ്ക്കുകയും ചെയ്യുന്ന ഏതൊരു സ്ത്രീ ഉണ്ടോ ആ ഒരു സ്ത്രീക്കൊപ്പം, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ വസിക്കുന്ന ഭവനത്തിൽ മഹാലക്ഷ്മി വസിക്കാൻ ഏറെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ലക്ഷ്മി കടാക്ഷം കൈവരിക്കുന്നതിന് ഈ ഒരു അടുക്കള ഏറ്റവും ശുദ്ധമാക്കി വെക്കുന്നതിലൂടെ ഏതൊരു സ്ത്രീക്കും അത് സാധിക്കുക, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നേടിയെടുക്കുവാൻ സാധിക്കുമെന്നതാണ്. അഴുക്ക് പാത്രങ്ങൾ വാരി വലിച്ചിടുവാനോ, വൃത്തിഹീനമായിട്ട് അടുക്കള സൂക്ഷിക്കുവാനോ, ഗൃഹോപകരണങ്ങൾ വാരി വലിച്ചിടുവാനോ, പാത്രങ്ങൾ വാരി വലിച്ച് നിർത്തിയിടുവാനോ ഒന്നും പാടില്ല. അടുക്കളയിൽ ഒരു അടുക്കും ചിട്ടയും കൃത്യമായിട്ടും പാലിക്കണം. അടുത്തതായിട്ട്,
ആ ഒരു ലക്ഷ്മി ചൈതന്യം ഒരു സ്ത്രീക്ക് കൈവരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ കൃത്യമായും പാലിക്കേണ്ടുന്ന ഒന്നാണ് ആ സ്ത്രീ വസിക്കുന്ന ഗൃഹവും പരിസരവും ഏറ്റവും വൃത്തിയും ശുദ്ധിയോടും കൂടി ഇരിക്കണം എന്നുള്ളത്. ഗൃഹത്തിന് ചുറ്റു പരിസരവും ഗൃഹത്തിനുള്ളിലും അടിച്ചു വാരി മാറാലയൊക്കെ തുടച്ച് അവർ തറയൊക്കെ തുടച്ച് ഏറ്റവും ശുദ്ധമാക്കി അവർ ഗൃഹത്തെയും പരിസരത്തെയും മാറ്റുന്ന ഏതൊരു സ്ത്രീയിലും ആ ഒരു ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും, വാസം ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു ഗൃഹത്തിൽ മൂദേവിയുടെ വാസമാണുള്ളത്. എന്നാൽ നമ്മളിങ്ങനെ വൃത്തിയാക്കിയിടുന്നതിലൂടെ ആ ഒരു ഗൃഹത്തിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരികയും അവിടെയുള്ള സ്ത്രീകളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം. മാത്രമല്ല വൃത്തിയുള്ള പരിസരം അല്ലെങ്കിൽ വൃത്തിയുള്ള ഗൃഹം ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് കൂടുതൽ പോസിറ്റീവ് ഊർജം നൽകുമെന്നതാണ്. ഇനി മറ്റൊന്ന്, സ്ത്രീകൾ നിർബന്ധമായും ത്യജിക്കേണ്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട ഒന്നാണ് പകലുറക്കം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പകലുറക്കം നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പകൽ ഉറങ്ങുവാൻ പാടില്ല. പ്രത്യേകിച്ച് ആ ഒരു സൂര്യൻ ഉദിച്ച് മധ്യാഹ്നം വരെ വരുന്ന ആ ഒരു സന്ദർഭത്തിനിടയിൽ സ്ത്രീകൾ കിടന്നുറങ്ങുവാൻ പാടില്ല. ഇങ്ങനെ സ്ത്രീകൾ പകലുറങ്ങിയാൽ ആ ഒരു ഗൃഹത്തിൽ മൂദേവിവാസം ഉറപ്പാണ്. മാത്രമല്ല സ്ത്രീകളിൽ ഇത് കൂടുതൽ ആലസ്യം ഉണ്ടാക്കുകയും ക്രമേണ ക്രമേണ ഈ ഒരു പകലുറക്കം അവരുടെ ശീലമാവുകയും അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരിലേക്ക് വരുത്തി വയ്ക്കുകയും ചെയ്യും. അടുത്തതായിട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തൊട്ടതിനും പിടിച്ചതിനും ഗൃഹത്തിൽ കലഹം ഉണ്ടാക്കരുത്. തൊട്ടതിനും പിടിച്ചതിനും എന്നുള്ളതല്ല, ഒരു കാരണത്തിനും ഗൃഹത്തിൽ കലഹം ഉണ്ടാക്കരുത്. കാരണം കലഹിക്കുന്ന സ്ത്രീകളുള്ള ഗൃഹത്തിൽ തീർത്തും മൂദേവിവാസമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ് അവിടെ എപ്പോഴും ഉണ്ടാകുന്നത്. ഇത് നിരന്തരം ഗൃഹത്തിൽ ഇത്തരത്തിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അവർ ലക്ഷ്മി ദേവി പടിയിറങ്ങി പോകുന്നതിനും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, മനോവ്യസനം, ദുഃഖം, ദാരിദ്ര്യം ഇതൊക്കെ പിന്നീട് ആ ഒരു ഗൃഹത്തിലേക്ക് ക്രമേണ വന്നു തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീകൾ അനാവശ്യ ഭാഷണങ്ങൾ, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുക, മറ്റുള്ളവരെ ശപിക്കുക, പ്രാകുക, ഇങ്ങനെയെന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത്. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ഏതൊരു സ്ത്രീ, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഏതൊരു സ്ത്രീ, അവ വസിക്കുന്ന ഗൃഹത്തിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകും. ആ ഒരു സ്ത്രീയിൽ ലക്ഷ്മി ചൈതന്യം ഉണ്ടാകും. ഇനി ഏറ്റവും അവസാനമായിട്ട് ആ ഒരു സന്ധ്യാസമയത്തും നമ്മുടെ ഗൃഹത്തിൽ പ്രകാശപൂരിതമാക്കണം. അതിനായിട്ട് നിലവിളക്ക് കൊളുത്തി വയ്ക്കണം. നമ്മുടെ ഗൃഹത്തിലുള്ള മറ്റ് ലൈറ്റുകളൊക്കെ ഇട്ട് നമ്മുടെ ഗൃഹം പ്രകാശപൂരിതമാക്കണം. ഏറ്റവും വൃത്തിയോടുകൂടി വെക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഗൃഹവും പരിസരവും അടുക്കളയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സന്ധ്യാസമയത്ത് ലക്ഷ്മിദേവി സമ്പത്തുമായിട്ട് കടന്നു വരുമ്പോൾ, സർവൈശ്വര്യവുമായിട്ട് കടന്നു വരുമ്പോൾ അവർ നിലവിളക്ക് വെച്ച് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരു സ്ത്രീയിലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും. ഇനി ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല, ലക്ഷ്മി ദേവി കോപിക്കുമോ? ഒരിക്കലുമില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം കാര്യങ്ങൾ ഫോളോ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവൈശ്വര്യവും ആ ഒരു ലക്ഷ്മി ദേവിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ക്രമേണ നിങ്ങൾക്ക് ആ ഒരു കുടുംബത്തിൽ ഒരു മഹനീയ സ്ഥാനം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം ഇന്ന് എങ്ങനെയാണോ അതിൽ നിന്നൊക്കെ പല മടങ്ങ് ആ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലക്ഷ്മി ദേവി ഒരു സ്ത്രീയിൽ കുടിയിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന സ്ത്രീകളിൽ സ്വാഭാവികമായിട്ട് ഈ സ്വഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അതല്ല, ലക്ഷ്മി ദേവിയുടെ വാസമൊന്നും ഇല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ പോലും ഈ സ്വഭാവ ഗുണങ്ങൾ, ഈ ശീലഗുണങ്ങൾ അവൾ പതിവാക്കുമെങ്കിൽ ലക്ഷ്മി ദേവി ആ ഒരു സ്ത്രീയിൽ വസിക്കുകയും സർവ ഐശ്വര്യവും നൽകി ക്രമേണ ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വലിയ വിജയവും സൗഭാഗ്യവും സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി. നമസ്കാരം.